ജാമ്, അതായത് ബ്രെഡിൻ്റെ കൂടെ നമ്മൾ ജാമ് കൂട്ടി കഴിക്കാറുണ്ട്. മലയാളികളെക്കാൾ കൂടുതൽ ഇംഗ്ലീഷുകാരെക്കാൾ, നമ്മുടെ ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ വിദേശികളാണ് ബ്രെഡും ജാമും ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. അവരെ കണ്ട് പഠിച്ചിട്ടാണല്ലോ നമ്മളിപ്പോൾ ബ്രെഡും ജാമൊക്കെ രാവിലെ തിരക്കുടിച്ച് ജോലിക്ക് പോകുന്നതിനിടയിൽ വലിയ വലിയ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റും സമയം കിട്ടാത്ത സമയത്ത് ബ്രെഡ് വാങ്ങിക്കൊണ്ടും മറ്റേ രണ്ട് ജാം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് എടുത്തങ്ങോട്ട് വിടുക, ഒരു ഗ്ലാസ് പാലും കുടിക്കാൻ പോവുക അല്ലേ. ഈ ജാമ് നമ്മൾ ഭക്ഷണത്തായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ചോദ്യമാണ്, പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജാം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം നമ്മളെ റോഡിലേക്ക് കാണുന്നതാണ്, ഉത്തരം ട്രാഫിക് ജാമാണ്. ട്രാഫിക് ജാമാണ്, നമ്മൾ ഏത് സ്ഥലത്ത് പോയിക്കാലും റോഡിൻ്റെ അവസ്ഥ അങ്ങനെ ഇപ്പം കുറേ മാറിപ്പോയി. എന്നാലും ട്രാഫിക് നമ്മൾ ബ്ലോക്കൊക്കെ ഉണ്ട്, നമ്മൾ സിഗ്നൽ ബ്ലോക്കൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ട്രാഫിക് ജാം ഉണ്ടാവും. അപ്പം പലർക്കും ബുദ്ധി പിന്നെ പ്രയാസമുണ്ടാക്കുന്ന ജാമാണ് ട്രാഫിക് ജാം. പേരിൽ തന്നെ ഒരു വാഹനമുള്ള പേപ്പർ ഏത് എന്നാണ് ചോദ്യം. പേരിൽ തന്നെ ഒരു വാഹനമുള്ള പേപ്പർ ഏതാണ് എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ചോദ്യം. ഉത്തരം കാർബൺ പേപ്പറാണ്. കാർബൺ പേപ്പർ, കാർബൺ എന്ന് പറയുമ്പോൾ തന്നെ, കാർബൺ പേപ്പർ എന്ന് പേര് പറയുമ്പോൾ തന്നെ അതിൻ്റെ തുടക്കം എന്താണ്, കാർ എന്ന് പറയുന്ന വാഹനമാണ്. അപ്പോൾ പേരിൽ തന്നെ ഒരു വാഹനമുള്ള പേപ്പറാണ് കാർബൺ പേപ്പർ. കാർബൺ പേപ്പർ. ഓക്കെ, പലരും ശരീരത്തിൽ തൊടുന്ന മൃഗം ഏത് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡ് ചോദിച്ച ചോദ്യം. അതായത് പല ആളുകളും ശരീരത്തിൽ തൊടുന്ന മൃഗം ഏത് എന്നാണ്. മനുഷ്യർ അങ്ങോട്ട് തൊടുന്നതല്ല, നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിൽ തൊടുന്ന മൃഗം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കളഭമാണ്. കളഭം, കളഭം എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിൽ കിട്ടുന്നതാണ്, നമ്മൾ നെറ്റി തൊടുന്നതാണ്. ഈ കളഭം എന്ന് പറഞ്ഞാൽ ആന എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട് അല്ലേ. കളഭം എന്ന് പറഞ്ഞാൽ ആനയാണ്. ഈ കളഭം നമ്മൾ ശരീരം തൊടുകയും ചെയ്യും. അതാണ് പലരും ശരീരം തൊടുന്ന മൃഗം ഏത്. ഉത്തരം കളഭം. കളഭം എന്ന് പറഞ്ഞാൽ ആന. കളഭം നമ്മൾ നെറ്റിയിൽ തൊടാറും ഉണ്ട്. നമ്മൾ തക്കാളിക്ക് ഇംഗ്ലീഷ് പറയുന്നതാണ് ടൊമാറ്റോ എന്നാണ്. ഇംഗ്ലീഷിൽ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പൊട്ടാറ്റോ എന്നാണ്. അങ്ങനെ പല സംഭവവും നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈ മത്തി എന്നുള്ളത് ഒരു മത്സ്യം, മത്സ്യത്തിന് നമ്മൾ ഇവിടെയുള്ള പേരായിരിക്കും തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അല്ലേ, തമിഴ്നാട്ടിലെ പേരായിരിക്കും നമ്മൾ ബോംബെ പോയി കഴിഞ്ഞാൽ, ബോംബെയിലുള്ള പേരായിരിക്കും നമ്മൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ. അത് ഓരോ ഭാഷ സംസാരിക്കുന്ന നാട്ടിൽ പോയി കഴിഞ്ഞാലും എല്ലാത്തിൻ്റെ പേര് മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഏത് രാജ്യത്ത്, ഏത് ഭാഷ സംസാരിക്കുന്ന രാജ്യത്ത് പോയാലും മാറ്റമില്ലാത്തത് എന്തിനാണ് എന്നാണ് ചോദ്യം. ഉത്തരം നമ്മുടെയൊക്കെ പേരിനാണ്. അതായത് നമ്മുടെ പേരിന്, ഇപ്പം എൻ്റെ പേര് നവീൻ എന്നാണെങ്കിൽ ഞാൻ ബോംബെ പോയാലും നവീൻ തന്നെയാണ്, ആഫ്രിക്ക പോലും നവീനാണ്, പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ പേര് നവീൻ എന്നാണ് അല്ലേ. ഇപ്പം നിങ്ങളുടെ പേര് സുരേന്ദ്രനോ സുമാ എന്നോ ആശിക് എന്നോ ജോസൂട്ടി എന്നോ എന്ത് പേരായി കഴിഞ്ഞാലും ആ പേര് നമ്മൾ ഏത് രാജ്യത്ത് ഏത് ഭാഷ സംസാരിക്കുന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ പേരിന് ഒരു മാറ്റവുമില്ല. പക്ഷേ മറ്റ് പല സംഭവങ്ങളും ഓരോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഓരോ ഭാഷ മാറുമ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ പേര് ഏത് ഭാഷ സംസാരിക്കുന്ന നാട്ടിൽ പോയി കഴിഞ്ഞാലും ഒരിക്കലും മാറില്ല. അതാണ് സംഭവം. മിക്ക വീടുകളുടെയും ചുറ്റുപാടിൽ ചുറ്റുപാടും പല വലിപ്പത്തിലും കാണുന്ന സിനിമ ഏത്. അതായത് മിക്ക വീടിൻ്റെയും പിന്നെ പുറത്ത്, മിക്ക വീടിൻ്റെയും ചുറ്റിലും കാണുന്ന അല്ലെങ്കിൽ മിക്ക വീടിൻ്റെയും വീടിൻ്റെയും പുറത്ത് കാണുന്ന പല വലിപ്പത്തിലും കാണുന്ന സിനിമ ഏത് എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ പി എസ് സി ലളിതയുടെ ഒരു വലിയ സംഭാവനയുള്ള സിനിമയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ഒരു വലിയ സംഭാവനയുള്ള സിനിമയാണ്. ഏതാണ് സിനിമ എന്നാണ് ഉത്തരം മതിലുകളാണ്. മതിലുകൾ പണ്ടൊന്നും അങ്ങനെ കാണാറില്ല, പക്ഷേ ഇന്ന് ഒരു വീടെടുത്താൽ വീടെടുക്കുന്നതിന് മുൻപ് ആദ്യം കിട്ടുന്നതാണ് അതിനൊക്കെ മതിലുകൾ കിട്ടും. അത് പല വലിപ്പത്തിലും മതിൽ കെട്ടാറുണ്ട് അല്ലേ. ഏത് വീടിൻ്റെയും പറയുമ്പോൾ ഒരാൾ പെട്ടെന്ന് ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ സ്ഥലം എടുത്തു കൊടുത്തു ആദ്യം ചെയ്യും വലിയ മതിൽ കെട്ടും, കാരണം ഇതിൻ്റെ അകത്ത് ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. വലിയ മതിൽ, ചില മതിലൊക്കെ വീടിനേക്കാളും ഹൈറ്റുള്ള മതിൽ, നമ്മൾ ഈ സെൻട്രൽ ജയിലിൻ്റെയൊക്കെ മതിൽ കണ്ടില്ലേ, ജയിലിനേക്കാട്ടും വലിയ മതിലാണ്, കാരണം ഒരാൾക്ക് ചാടാൻ പറ്റാത്ത രീതിയിലുള്ള മതിലാണ്. അപ്പം പല വീടിൻ്റെയും മിക്ക വീടിൻ്റെയും ചുറ്റുപാട് കാണുന്ന സിനിമ ഏതാണ്, പല വലിപ്പത്തിലും കാണുന്ന സിനിമ? ഉത്തരം മതിലുകളാണ്. മതിലുകൾ എല്ലാ വീട് മിക്ക വീടിൻ്റെയും പരിസരത്ത് കാണാം, പല വലിപ്പത്തിൽ കാണാം. മതിലുകൾ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. അതിൽ ബഷീറായിട്ട് മമ്മൂട്ടിയാണ് അഭിനയിച്ചത്. തൊട്ട് പുറകിൽ, അതായത് സിനിമയിൽ ശബ്ദം കൊണ്ട് മാത്രം അഭിനയിച്ച കെ പി എസ് സി ലളിതയാണ് നാരായണി എന്ന് പറയുന്ന കഥാപാത്രത്തെ പുറകിൽ നിന്ന്, അത് ജയിലിൻ്റെ ഉള്ളിൽ നിന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അപ്പോൾ എന്നാലും ഉത്തരം മതിലുകളാണ്.